ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. പൊതുവെ മലയാളികൾ കാണുന്ന ഒരു സ്വഭാവമുണ്ട്, അവർ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് ഉയർന്ന ബി പി ഉണ്ട്, ഇതിന് മരുന്ന് വേണ്ടതാണ് എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഡോക്ടർ എഴുതി കൊടുക്കണം, മരുന്നൊക്കെ ആയിട്ട് വീട്ടിൽ പോകും. പക്ഷേ ഇവർ പൊതുവെ ഈ മരുന്ന് കഴിക്കത്തില്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഒരു തവണ ബി പിക്ക് മരുന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം ഈ മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് ഇവർ ബി പിക്ക് മരുന്ന് കഴിക്കത്തില്ല. പൊതുവേ ഭക്ഷണത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം, ഡയറ്റൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യാം, എക്സസൈസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പോവും. പക്ഷേ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ ബി പിയുടെ കാര്യം അവർ മറന്നുപോയി, ലൈഫ് സ്റ്റൈൽ വീണ്ടും പഴയ പോലെ ആവുകയും ചെയ്യും. പലപ്പോഴും ഇത്തരം സാഹചര്യത്തിൽ വളരെ ഉയർന്ന ബി പി ആയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ടോ ഡോക്ടറെ കാണുമ്പോൾ മാത്രമാണ് പണ്ട് ഒരു ഡോക്ടർ ഇത് പരിശോധിച്ചിട്ട് ബി പിക്ക് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് തുടർച്ചയായിട്ട് കഴിക്കേണ്ടി വരും എന്നുള്ളൊരു ഭയം കാരണം കഴിച്ചില്ല എന്നവർ ഡോക്ടർമാരോട് പറയുന്നത്. എന്നാൽ ആ ഒരു സാഹചര്യം ആകുമ്പോഴത്തേക്കും പലപ്പോഴും ഈ ബി പി കാരണം അവരുടെ ശരീരത്തിൽ പല കോംപ്ലിക്കേഷനും ഉണ്ടാകുകയും പിന്നെ ബി പിക്കും മറ്റു പല രോഗങ്ങൾക്കും ഒരേപോലെ മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥ വരികയും ചെയ്യും. മലയാളികളിൽ പൊതുവേ കാണുന്ന ഈ ഒരു സ്വഭാവം ബി പിയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. പ്രമേഹ രോഗത്തിന് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞാലോ, ഉയർന്ന കൊളസ്ട്രോൾ ലെവലിന് മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞാലോ ഇവർ ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരാളുടെ നോർമലായിട്ടുള്ള രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ എത്രയാണ് എന്നും ഇത് ഏത് ലെവൽ വരെ നമുക്ക് മരുന്നില്ലാതെ ഭക്ഷണത്തിലും ലൈഫ് സ്റ്റൈലിലും മോഡിഫൈ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന്, ഏത് ലെവലിന് മുകളിലാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടർ പറയുന്ന അനുസരിച്ച് മരുന്നുകൾ തുടരണം എന്നും ഞാൻ വിശദീകരിക്കാം. നിങ്ങൾക്കറിയാം, നമ്മുടെ ഹൃദയം ഒരു പമ്പ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഹൃദയം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തം പമ്പ് ചെയ്യുന്ന പ്രഷറാണ് നമ്മൾ സിസ്റ്റോളിക് ബി പി എന്നും ഡയസ്റ്റോളിക് ബി പി എന്നും രേഖപ്പെടുത്തുന്നത്. അതായത് രക്തം പമ്പ് ചെയ്യപ്പെടുമ്പോൾ ഈ രക്തം നമ്മുടെ രക്തക്കുഴലിനകത്ത് അനുഭവപ്പെടുത്തുന്ന ഒരു പ്രഷറുണ്ട്, ആ പ്രഷറാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരാളുടെ നോർമൽ ബി പി എന്ന് പറയുന്നത് നമുക്ക് ഒരു 110-70 എന്ന് പറയാം. അത് നമുക്കൊരു 140-90 വരെയും ഒരാളുടെ ബി പിയിൽ ഈ ഒരു വേരിയേഷൻ കാണും. അതുവരെയും നോർമലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും, ആരോഗ്യമുള്ള ഒരാൾക്ക്. എന്നാൽ 140/90 മുകളിൽ ഒല്ലേക്ക് ഒരാളുടെ ബി പി ഉയർന്നു കാണുന്നുണ്ടെങ്കിൽ അവർക്ക് രക്തസമ്മർദ്ദത്തിൻ്റെ സാധ്യതയുണ്ട് എന്ന് പറയാൻ സാധിക്കും. അത് ഏകദേശം 160-100 മുകളിലേക്ക് പോകുമ്പോൾ ഇവർക്ക് വളരെ ഉയർന്ന ഹൈപ്പർ ടെൻഷൻ, അതായത് ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ആളാണ് ഇവർ മരുന്ന് കഴിക്കണമെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു കടുത്ത വ്യായാമം ചെയ്തതിന് ശേഷമോ ഇല്ലെങ്കിൽ നമ്മൾ വല്ലാണ്ട് ഭയപ്പെട്ടോ വല്ലാണ്ട് ടെൻഷൻ അടിച്ചോ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബി പി പരിശോധിച്ചാൽ നോർമലായിട്ട് രക്തസമ്മർദ്ദമുള്ള ഒരാൾക്ക് പോലും ആ പരിശോധിക്കുന്ന സമയത്ത് രക്തസമ്മർദ്ദം ഉയർന്നു നിൽക്കും. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഒരു ഡോക്ടറെ കാണുമ്പോൾ പരിശോധിക്കുന്ന സമയത്ത് ഉയർന്നു നിന്നു എന്ന് വിചാരിച്ച് ഉടൻ മരുന്ന് തുടങ്ങണം എന്ന് അർത്ഥമില്ല. നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് അതൊരു നിങ്ങൾ പ്രത്യേകിച്ച് വ്യായാമമോ ഒന്നും ചെയ്യാതെ നിങ്ങൾ പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ലാതെ സമാധാനമായി ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊരു ഡോക്ടറെ കണ്ട് പരിശോധിച്ച് ആ സമയത്ത് ബി പി കൂടുതലാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് ഒരു ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട് എന്ന് പറയാൻ സാധിക്കുക. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു 140-90 ആ ഒരു റേഞ്ചിലേക്ക്, 150-90 രോഗിക്ക് നിൽക്കുന്നതെങ്കിൽ പോലും ഡോക്ടർമാർ പലപ്പോഴും ഇത് നിർദ്ദേശം നൽകി, ഇത് കൂടാതെ നോക്കണമെന്ന് നിർദ്ദേശം നൽകി വിട്ട് നിങ്ങൾ സ്വയം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് സാധാരണ നമുക്ക് കൺട്രോളിൽ പോകാൻ പറ്റും. എന്നാൽ നമുക്ക് ഡയാസ്റ്റോളിക് പ്രഷർ 90 മുകളിലേക്ക് പോവുകയും സിസ്റ്റോളിക്ക് പലപ്പോഴും ഒരു 160 മുകളിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡോക്ടർ പറയുന്നതനുസരിച്ച് ബി പിക്ക് മരുന്നുകൾ കഴിക്കേണ്ടത് ആവശ്യമാണ്. അത് ഇന്ന് എല്ലാ വൈദ്യശാസ്ത്രത്തിലും, അലോപ്പതിയിൽ മാത്രമല്ല ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലും എല്ലാം തന്നെ രക്തസമ്മർദ്ദത്തിന് മരുന്നുകൾ ലഭ്യമാണ്. പക്ഷേ നിങ്ങളതൊരു ഡോക്ടറുടെ നിർദ്ദേശത്തിൽ ആ മരുന്ന് കഴിക്കുമ്പോൾ ബി പി കൺട്രോളിലേക്ക് വരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. ഇനി ഒരാൾക്ക് രക്തസമ്മർദ്ദം കൺട്രോൾ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ എന്തെല്ലാം അപകടങ്ങൾ, ഏതൊക്കെ അവയവങ്ങളെ ഈ രോഗം ബാധിക്കുമെന്ന് വിശദീകരിക്കാം. നമ്മുടെ ശരീരത്തിൽ രക്തം ഒഴുകുന്ന രക്തക്കുഴലുകൾ എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ നമ്മൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കത്തില്ലേ, റബ്ബർ ട്യൂബ്, ഈ റബ്ബർ ട്യൂബ് പോലെ ഒരു കൺസിസ്റ്റൻസി ഉള്ള കുഴലുകളാണ്. ഈ കുഴലുകൾക്കകത്തുകൂടി രക്തം പമ്പ് ചെയ്യപ്പെടുമ്പോൾ വളരെ ഉയർന്ന പ്രഷറിൽ രക്തം ഒഴുകിയാൽ ഇത് രക്തക്കുഴലിൻ്റെ ഉൾവശങ്ങൾക്ക്, ആ കോശങ്ങൾക്ക് കേടുവരുത്തും. നിങ്ങൾ വീടുകളിലെ റബ്ബർ ട്യൂബിൻ്റെ കാര്യം ആലോചിച്ചാൽ മതി, ഈ റബ്ബർ ട്യൂബിനകത്തുകൂടി അതിന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ പ്രഷറിൽ വെള്ളം പമ്പ് ചെയ്യപ്പെട്ടാലോ? പലപ്പോഴും ഈ റബ്ബർ ട്യൂബിൻ്റെ ഉൾവശങ്ങൾ അല്ലെങ്കിൽ സൈഡുകൾ കീറലുകൾ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വെള്ളം അതുവഴി ചീറ്റി പോകുന്നത് കാണാം.
ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ രക്തക്കുഴലിനകത്തുകൂടി ഉയർന്ന ലെവലിൽ രക്തം പമ്പ് ചെയ്യപ്പെടുമ്പോൾ ഇത് രക്തക്കുഴലിനകത്ത് പല വശങ്ങളിലും കോശങ്ങൾ ഇളകിപ്പോകുന്നതിനും ആ റബ്ബർ ട്യൂബ് നമ്മുടെ രക്തക്കുഴലുകൾ കേടാകുന്നതിന് കാരണമാകുകയും ചെയ്യും. ഇങ്ങനെ രക്തക്കുഴലിൽ വരുന്ന കേടുപാടുകൾ ആ വശത്ത് ആ കേടുവന്ന ഭാഗത്ത് കൂടുതൽ ഈ രക്തകോശങ്ങളും കൊഴുപ്പും വന്ന് അടിഞ്ഞു കൂടുന്നതിനും ബ്ലോക്ക് പോലുള്ള സാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യും. അതായത് ഉയർന്ന രക്തസമ്മർദ്ദമാണ് നമുക്ക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന, ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്, രക്തക്കുഴലിൽ ഒരു അറ്റാക്കിൻ്റെ ടെൻഡൻസി ഉണ്ടാക്കുന്ന ബ്ലോക്ക് ഉണ്ടാക്കുന്നതും തലച്ചോറിൽ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നതിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ ബ്രെയിനിൽ തലച്ചോറിൽ രണ്ട് തരത്തിൽ ഈ കണ്ടീഷൻ പക്ഷാഘാതം അഥവാ സ്ട്രോക്ക് ഉണ്ടാക്കാറുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ രക്തക്കുഴലിന് കംപ്ലയിൻ്റ് വന്ന് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിന് അടവ് വന്നിട്ട് രക്തം നമ്മുടെ തലച്ചോറിൻ്റെ പല ഭാഗത്തും ലഭിക്കാതെ നമുക്ക് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ഇസ്കീമിക് സ്ട്രോക്ക് എന്നാണ് പൊതുവെ പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ ഹെമറേജിക് സ്ട്രോക്ക് എന്ന് പറയും. അതായത് ഉയർന്ന അളവിൽ രക്തം നമ്മുടെ തലച്ചോറിലേക്ക് പമ്പ് ചെയ്യപ്പെട്ട് തലച്ചോറിലുള്ള രക്തക്കുഴലുകൾ ഡാമേജായി പൊട്ടിയിട്ട് ആ ഭാഗത്താകെ രക്തം കട്ടിപിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. നിങ്ങൾ പലപ്പോഴും സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് സ്ട്രോക്ക് ഉണ്ടായത്, തലച്ചോറുള്ള കോശങ്ങളിൽ രക്തം തളം കെട്ടി നിൽക്കുന്നു എന്നൊരു പക്ഷേ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാവും. ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ ഉയർന്ന പമ്പിംഗ് കാരണം അവിടുത്തെ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്നതാണ്. ഇങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഹൃദയത്തിന് ഉയർന്ന ബി പി എങ്ങനെയാണ് ഡാമേജ് ചെയ്യുന്നത് വിശദീകരിക്കുക. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രക്തക്കുഴലിനകത്ത് ബ്ലോക്ക് വന്നിട്ട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഒരു ടെൻഡൻസി ഈ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാക്കും. രണ്ടാമത്തത്, വളരെ ഉയർന്ന പ്രഷറിൽ ഹൃദയത്തിന് തുടർച്ചയായിട്ട് നമ്മുടെ ശരീരം മുഴുവൻ രക്തം പമ്പ് ചെയ്യപ്പെടേണ്ട ഒരവസ്ഥ വരുന്നത് നമ്മുടെ ഹൃദയത്തിന് ചുറ്റുമുള്ള പേശികൾ കൂടുതൽ കട്ടിവയ്ക്കുന്നതിന് കാരണമാകും. നിങ്ങൾ സാധാരണ ജിമ്മിൽ പോകുന്ന ആൾക്കാരെ ഒന്ന് ചിന്തിച്ച് വയ്ക്കുക. നമ്മൾ പതിവായിട്ട് ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഭാഗത്തുള്ള മസിലിനാണോ വ്യായാമം ചെയ്യുന്നത് ആ ഭാഗത്തുള്ള മസിലുകൾ കൂടുതൽ വികസിക്കുന്നതും വലുതാകുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലെ കോശങ്ങൾ, പ്രത്യേകിച്ച് ഈ ഉയർന്ന രക്തസമ്മർദ്ദത്തിൽ വളരെ പ്രഷറിൽ ഹൃദയത്തിന് പമ്പ് ചെയ്യേണ്ടി വരുമ്പോൾ ഹൃദയത്തിന് ചുറ്റുമുള്ള, അതായത് ഹൃദയത്തിൻ്റെ ലോവർ ഭാഗത്തുള്ള മസിലുകൾ കൂടുതലായിട്ട് കട്ടിവയ്ക്കുന്നു. ഇത് ഹൃദയത്തിലെ പേശികൾ ക്രമേണ തളർച്ച വരുന്നതിനും ഒരു ഹാർട്ട് ഫെയിലിയർ പോലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിനും കാരണമാകും. പലപ്പോഴും ഉയർന്ന രക്തസമ്മർദ്ദം കൺട്രോൾ അല്ലാതെ നിൽക്കുന്നവർക്ക് കയറ്റം കയറുമ്പോൾ വരുന്ന വല്ലാത്ത കിതപ്പ്, തളർച്ച, വിയർപ്പ്, ശ്വാസമുട്ടൽ പോലുള്ള ലക്ഷണങ്ങൾ കാണുന്നതിന് കാരണം ഈ ഉയർന്ന രക്തസമ്മർദ്ദം അവരുടെ ഹൃദയത്തിൻ്റെ പേശികളെ ബാധിക്കുന്നത് കൊണ്ടാണ്. ഇനി ഈ ഉയർന്ന രക്തസമ്മർദ്ദം നമ്മുടെ വൃക്കകളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് വിശദീകരിക്കാം. നമ്മുടെ വൃക്കകൾ നമ്മുടെ രക്തത്തിനെ അരിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ വൃക്കകൾക്കകത്തുള്ള ചെറിയ കുഴലുകൾക്കകത്തുകൂടി രക്തം കടന്നു പോകുമ്പോൾ അതിനകത്തു നിന്നും ഇതിൻ്റെ പ്രഷർ കൊണ്ടാണ് നമ്മുടെ രക്തത്തിലുള്ള ഫ്ലൂയിഡ്സും വേസ്റ്റുകളും എല്ലാം തന്നെ അരിക്കപ്പെടുന്നത്. എന്നാൽ ഈ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് വളരെ ഉയർന്ന പ്രഷറിൽ നമ്മുടെ വൃക്കകൾക്കകത്തുള്ള ഈ കുഴലുകൾ കൂടി ബ്ലഡ് സഞ്ചരിച്ച് കഴിയുമ്പോൾ ഈ വൃക്കകൾ, ഈ അരിപ്പുകൾ പോലെയുള്ള വൃക്കകൾക്കകത്തുള്ള ഈ സിസ്റ്റം ക്രമേണ അവയുടെ ഫങ്ഷൻ മോശമാകുന്നു. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് പലപ്പോഴും രക്തത്തിൽ നോർമലായിട്ട് അരിക്കുന്നതിന് പകരം നമ്മുടെ ശരീരത്തിന് വേണ്ട പല ഘടകങ്ങളെയും കൂടുതലായിട്ട് നമ്മുടെ മൂത്രത്തിലൂടെ ശരീരം അരിച്ച് പുറച്ച് കളഞ്ഞൊന്ന് വരാം. ഇതുകൊണ്ടാണ് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് മൂത്രത്തിൽ പ്രോട്ടീൻ, ഉയർന്ന പതയുടെ അളവെല്ലാം കാണുന്നതിന് കാരണമാകുന്നത്. പലപ്പോഴും ഈ ഉയർന്ന രക്തസമ്മർദ്ദം ശരിയായിട്ട് കൺട്രോൾ ചെയ്യുന്നില്ല എങ്കിൽ ക്രമേണ ഈ വൃക്കകളുടെ പ്രവർത്തനം മോശമായിട്ട് വൃക്കകൾ പൂർണ്ണമായും ഫെയിലിയർ ആകുന്ന, വൃക്കകൾ തകരാറിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിയെന്ന് വരാം. ഇത് മാത്രമല്ല, ഉയർന്ന രക്തസമ്മർദ്ദം നമ്മുടെ കണ്ണുകളെയും തകരാറിലാക്കാറുണ്ട്. നിങ്ങൾക്കറിയാം നമ്മൾ കാണുന്ന, നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്ന ഇമേജുകളെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ണിൻ്റെ പുറകിലുള്ള റെറ്റിന എന്ന് പറയുന്ന ഒരു പ്രതലമാണ് നമ്മൾ ഈ വിഷനെല്ലാം ക്യാപ്ചർ ചെയ്ത് നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്നത്. ഈ നമ്മുടെ റെറ്റിനയിലേക്കുള്ള രക്തക്കുഴലുകൾക്കകത്ത് ഉയർന്ന രീതിക്ക് പ്രഷർ വന്നു കഴിഞ്ഞാൽ ഇത് ആ ഭാഗത്തുള്ള രക്തക്കുഴലുകൾ ക്രമേണ പൊട്ടാനും അവിടെ രക്തം തളം കെട്ടി നിൽക്കാനും കാരണമാകും. നമ്മളുടെ കണ്ണുകളുടെ പ്രവർത്തനം തകരാറിലാവാനും കാഴ്ച നഷ്ടപ്പെടാനും ഇതൊരു പ്രധാന കാരണമാകാറുണ്ട്. ഇന്ന് ഒരുപാട് പേരിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാഴ്ചയ്ക്ക് പ്രശ്നം വരുന്ന, റെറ്റിനൽ ഡാമേജ് ഉണ്ടാകുന്നതിന് വളരെ കോമൺ ആയിട്ടുള്ള കാരണം രക്തസമ്മർദ്ദം ശരിയായിട്ട് കൺട്രോൾ ചെയ്യപ്പെടാത്തതാണ്. ഇത്തരത്തിൽ തുടക്കത്തിൽ വലിയ ലക്ഷണങ്ങൾ കാണിക്കാതെ ഗ്രാജ്വലി നമ്മുടെ ശരീരത്തിലെ പല മേജർ അവയവങ്ങൾക്കും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ ഉയർന്ന രക്തസമ്മർദ്ദത്തിനെ ഒരു സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതചര്യയിലും ഭക്ഷണത്തിലും വരുന്ന മാറ്റങ്ങളിലൂടെ, അത്യാവശ്യ സാഹചര്യത്തിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ ഈ രക്തസമ്മർദ്ദത്തിനെ ശരിയായിട്ട് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഈ കോംപ്ലിക്കേഷൻ ഉണ്ടാകാതെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കും. ഇനി എങ്ങനെ നമുക്ക് ലൈഫ് സ്റ്റൈലിലൂടെ, ഭക്ഷണത്തിലൂടെയും
വ്യായാമത്തിലൂടെയും അതോടൊപ്പം മരുന്നിലൂടെയും എങ്ങനെ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാം എന്നുള്ളത് ഞാൻ അടുത്ത ഒരു വീഡിയോ ചിത്രത്തിൽ വിശദമായിട്ട് വിശദീകരിക്കാം. ഞാനീ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം പലപ്പോഴും ഡോക്ടർമാർ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട്, മരുന്ന് വേണമെന്ന് പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ, ഇതിൻ്റെ ഗൗരവം തിരിച്ചറിയാതെ സ്വയം അപകടത്തിൽ പെടുന്നവർ ഇനിയെങ്കിലും സ്വയം ചിന്തിച്ച് ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ ഇത് ഉപകാരപ്പെടട്ടെ. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.